കുട്ടമശ്ശേരിയിൽ ദീർഘദൂര ബസ്സുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചതിന്റെ വാർഷികം ആഘോഷമാക്കി നാട്ടുകാർ. കുട്ടമശ്ശേരി സ്വദേശി സുലൈമാൻ അമ്പലപ്പറമ്പിന്റെയും സഹപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പൗരാവകാശ സമിതിയുടെയും ആക്ഷൻ കൗൺസിലിന്റെയും സഹായത്തോടെ 7 വർഷത്തെ നിരന്തരമായ പരിശ്രമത്തിനൊടുവിലാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം KSRTC അധികാരികൾ ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചത്. തുടർന്ന് ഓഗസ്റ്റ് 30 ബസ് സ്റ്റോപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ബെന്നി ബെഹനാൻ MP നിർവഹിച്ചിരുന്നു. ബസ് സ്റ്റോപ്പ് അനുവദിച്ചിട്ട് 1 വർഷം പിന്നിടുമ്പോൾ വിപുലമായ പരിപാടികളോടെയാണ് നാട്ടുകാർ ആഘോഷിച്ചത്. വാർഷിക ആഘോഷം ബെന്നി ബെഹനാൻ MP കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ പൗരാവകാശങ്ങൾക്ക് വേണ്ടി സമിതി പ്രവർത്തിക്കണം. ഇത്തരം നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളുടെ പ്രവർത്തനം വളരെ മാതൃകാപരമാണ്, അത് പ്രശംസയർഹിക്കുന്നതാണ്. പെരുമ്പാവൂർ നഗരസഭാ അധ്യക്ഷൻ TM സക്കീർ ഹുസൈൻ ഓണപ്പാട്ട് പാടിയത് ചടങ്ങിനെ കൂടുതൽ മനോഹരമാക്കി. മുൻ പഞ്ചായത്ത് മെമ്പർ VV മന്മഥൻ അധ്യക്ഷനായി, ആക്ഷൻ കൗൺസിൽ വൈസ് ചെയർമാനും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ K രമേശൻ, വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി സെബാസ്റ്റ്യൻ, പൗരാവകാശ സംരക്ഷണ സമിതി സെക്രട്ടറി സാബു പരിയാരത്ത്, പഞ്ചായത്ത് മെമ്പർമാരായ സതീശൻ കുഴിക്കാട്ടുമാലി, റസീല ഷിഹാബ്, മുൻ ബ്ലോക്ക് മെമ്പർ ഫാത്തിമ സാദിഖ്, പൗരാവകാശ സംരക്ഷണ സമിതി ഭാരവാഹികളായ ജോൺസൺ മുളവരിക്കൽ, VX ഫ്രാൻസിസ്, ഹനീഫ കുട്ടോത്ത്, ഷെമീർ കല്ലുങ്കൽ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അക്സർ അമ്പലപ്പറമ്പ്, ഫൈസൽ ഖാലിദ്, MA ഷിയാസ്, PA ഷനോജ്, ബൂത്ത് പ്രസിഡന്റ് മുസ്തഫ, അലിക്കുഞ്ഞ് കണിയാങ്കുഴി എന്നിവർ സംസാരിച്ചു. എൻ ലൈക് ന്യൂസ്, ആലുവ.